ത്തിലെ യുവനടിമാരിൽ ശ്രദ്ധേയാണ് നടി ദുർഗാ കൃഷ്ണ വിമാനം എന്ന സിനിമയിലൂടെയായിരുന്നു ദുർഗയുടെ സിനിമ അരങ്ങേറ്റം പൃഥ്വിരാജിന്റെ നായികയായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരം വളരെ ചെറിയ സമയം കൊണ്ടുതന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറുകയായിരുന്നു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പല ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമാകാനും ദുർഗയ്ക്ക് കഴിഞ്ഞു ദുർഗയുടേതായി അവസാനം പുറത്തിറങ്ങിയ ഉടൽ കുടുക്ക് തുടങ്ങിയ സിനിമകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കൃഷ്ണ ശങ്കർ ദുർഗാ കൃഷ്ണ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സൈഫൈ ത്രില്ലർ സിനിമയായിരുന്നു കുടുക്ക് രണ്ടായിരത്തി ഇരുപത്തി ബിലാഹരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഷൈൻ ടോം ജാക്കോ സ്വാസിക വിജയ് എന്നിവരും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങളിൽ ദുർഗ പങ്കെടുത്തിരുന്നു അതിൽ ഒരു അഭിമുഖത്തിൽ മലയാള സിനിമയിലെ യൂത്തന്മാരെക്കുറിച്ച് കുറിച്ച് ദുർഗാകൃഷ്ണ പറഞ്ഞിരുന്നു ആ വാക്കുകൾ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് മലയാള സിനിമയിലെ യൂത്തന്മാരിൽ ആരാണ് കൂടുതൽ ഹോട്ട് എന്നാണ് നടി പറഞ്ഞത് അവതാരകയുടെ അത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ദുർഗ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുകുമാരൻ ടൊവിനോ തോമസ് ഫഹദ് ഫാസിൽ എന്നിവരെ അവരുടെ ഹോട്ട്നെസിന് അനുസരിച്ച് റാങ്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു അവതാരക പൃഥ്വിരാജിനെയാണ് ഏറ്റവും ഹോട്ടായ നടനായി ദുർഗ വിശേഷിപ്പിച്ചത് ദുൽഖർ സൽമാനെ ക്യൂട്ട് ആൻഡ് ഹാൻസമായ നടനായാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും ദുർഗ പറഞ്ഞു ലിസ്റ്റിലുള്ള നടന്മാരിൽ പൃഥ്വിരാജ് ആണ് ഏറ്റവും ഹോട്ടായിട്ട് തനിക്ക് തോന്നിയിട്ടുള്ളത് അത് കഴിഞ്ഞ് ടോവിനോ തോമസ് ദുൽഖറിനെയാണ് പിന്നെനിക്ക് ഹോട്ടായി തോന്നിയത് ഭയങ്കര ക്യൂട്ട് ആൻഡ് ഹാൻസം ആയിട്ടാണ് തോന്നിയിട്ടുള്ളതെന്നുമാണ് ദുർഗ കൃഷ്ണ പറഞ്ഞത് കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞെങ്കിലും തനിക്ക് ഡേറ്റിംഗിന് പോകാൻ താല്പര്യം തോന്നിയിട്ടുള്ള നടൻ രൺബീർ കപൂർ ആണെന്നും ദുർഗ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഉടൽ എന്ന ചിത്രത്തിലെ ദുർഗയുടെ പ്രകടനം ഏറെ പ്രശംസ നേടിയിരുന്നു സിനിമയിലെ ലിപ് ലോക്കിന്റെ പേരിൽ താരം കുറെ വിമർശനങ്ങൾ നേരിട്ടെങ്കിലും പ്രകടനത്തിൽ ഞെട്ടിച്ചിരുന്നു മോഹൻലാൽ നായകനായ മാണ് താരത്തിന്റേതായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ശ്രദ്ധേയ കഥാപാത്രത്തെയാണ് അതിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് വിവരം നേരത്തെ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനോടുള്ള തന്റെ ആരാധനയെക്കുറിച്ച് ദുർഗ പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു കുഞ്ഞുനാൾ മുതൽ താൻ കടുത്ത മോഹൻലാൽ ആരാധകയായിരുന്നെന്നും ഫേസ്ബുക്ക് അക്കൌണ്ട് തുടങ്ങിയ നാൾ മുതൽ താൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാറുണ്ടെന്നുമായിരുന്നു ദുർഗ പറഞ്ഞത് പതിനാറാം വയസ്സ് തൊട്ട് ലാലേട്ടിന് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ലാലേട്ടനെ കാണാൻ ആഗ്രഹിച്ച് പണ്ട് ഞാൻ കുറെ പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ട് അന്നൊന്നും കാണാൻ പറ്റിയില്ല ജീവിതത്തിലെ എല്ലാ എല്ലാ വിശേഷങ്ങളും സങ്കടങ്ങളും എല്ലാം മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു സിനിമയിൽ വന്ന ശേഷം അമ്മയുടെ ഷോയ്ക്ക് ആള് പ്രാക്ടീസിന് കണ്ടിരുന്നു കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു മെസ്സേജ് ഒക്കെ കാണിച്ചു കൊടുത്തു ഏട്ടനല്ല അതൊന്നും നോക്കുന്നേ എന്ന് പറഞ്ഞെന്നും അവിടെ വെച്ച് മോഹൻലാലിനൊപ്പം ഫോട്ടോ എടുത്ത് നമ്പറൊക്കെ വാങ്ങിയെന്നുമാണ് ദുർഗ പറഞ്ഞത്